ക്രിസ്തുവായ പ്രാർത്ഥനയിൽ ആകാശമേഖലകളെ കീറി മുറിച്ച് തീയിറങ്ങാറിടയാക്കിയിരുന്നു. ഇതോടെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ, ചില ആളുകൾ ഈ വാക്യങ്ങള് അവരവരുടെ ഇച്ഛക്കനുസരിച്ച് മാറ്റിവിടുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഒരു രഹസ്യ പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, സഭയുടെ പ്രാർത്ഥന ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സഭായോഗത്തിൽ വരാതെ വീടുകളിൽ കുത്തിയിരിക്കുന്ന ചില കക്ഷികളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, പത്രോസിനെ പോലെ ചില ആളുകൾ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ ആയിരുന്ന സമയത്ത് യേശുവിന്റെ നാമത്തിൽ ഐക്യപ്പെട്ട് സഭ ഒരുമിച്ച് കൂടി വന്നു. അവർ ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചു. സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ, കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് ദൂതൻ ഇറങ്ങി. സ്വന്തം മനുഷ്യന് വിടുവിക്കുവാൻ പറ്റാത്ത മേഖലകളിൽ സഭയുടെ പരസ്യ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. രഹസ്യ പ്രാർത്ഥന വലുതായിരുന്നാൽ തീയിറക്കുന്ന അതേ ദൈവം ചില പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുവിന്റെ നാമത്തിൽ ഐക്യബദ്ധത്തോടുകൂടെ സഭ ഒരുമിച്ചുകൂടി പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് 2020 നമ്മെ സമർപ്പിക്കാം. എന്തിനു വേണ്ടി? ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി. കാലം കഴിയാറായി, കർത്താവ് വരാറായി, നമ്മുടെ വീടിനോട് നമ്മൾ അടുക്കാറായി. വീടിന്റെ മുമ്പിൽ വെച്ച് നിത്യത നഷ്ടപ്പെടുത്തരുത്. ഇന്നിവിടെ ആരാധിക്കുന്നവരെല്ലാം ഇനി ഒരുപക്ഷെ നമുക്ക് മുഖാമുഖം കാണുവാൻ സ്വന്തം അവസരം ഉണ്ടായില്ലെങ്കിലും മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ സ്വതന്ത്രീയ രൂപാന്തരം പ്രാപിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ പറന്നുയരുന്ന ഒരു സമയമുണ്ട്. അന്ന് ആ കൂട്ടത്തിൽ ഒരിത്തിനും നഷ്ടപ്പെട്ടു പോകരുത്. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.